ഈ ഓരോ ചാട്ടവും ഉണ്ടാകുമ്പോൾ അതൊക്കെ എങ്ങോട്ടേക്കുള്ള ചാട്ടമാണ് എന്ന് നമുക്ക് ബോധ്യമാകാറുണ്ട് അങ്ങനെ ഉണ്ടായ ഒരു ചാട്ടം അതും ബിജെപിയിലേക്കുള്ള ചാട്ടമാണ് എന്ന് ഒടുവിൽ ബോധ്യപ്പെടുകയാണ് ഒളിമ്പ്യൻ പി ടി ഉഷ ബിജെപിയിൽ ചേരുന്നതിനുള്ള മാനസികമായ തയ്യാറെടുപ്പുകളൊക്കെ നടത്തി കഴിഞ്ഞു അത്രേ കോഴിക്കോട് ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിക്കാനുള്ള സന്നദ്ധതയും പി ടി ഉഷ ബി ജെ പി നേതൃത്വത്തെ അറിയിച്ചതായാണ് പുറത്തു വരുന്ന വിവരം സുരേന്ദ്രൻ്റെ വിജയയാത്ര വരുമ്പോൾ പി ടി ഉഷയും ബി ജെ പിയിൽ ചേരുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു പി ടി ഉഷ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ ഐ ടി സെല്ലുകാർ എഴുതി നൽകിയ വരികൾ അതേപടി കോപ്പി ചെയ്ത് തൻ്റെ ട്വിറ്റർ പേജിൽ ഒട്ടിച്ചപ്പോഴേ വ്യക്തമായിരുന്ന ഒരു കാര്യമാണ് ഈ ചാട്ടവും ബി ജെ പിയിലേക്ക് തന്നെയാണ് എന്നുള്ളത് അധികാരവും പണവും അതല്ലെങ്കിൽ ഭീഷണിയും എങ്ങനെയൊക്കെയാണ് ആളുകളെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നതിന് ബി ജെ പി ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമായി അന്നു തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നതാണ് പി ടി ഉഷയുടെയൊക്കെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഈ രാജ്യത്തെ സാധാരണക്കാരായ കർഷകരുടെ വികാരങ്ങൾ തിരിച്ചറിയാതെ അവർക്കെതിരായ നിലപാട് സ്വീകരിച്ച പി ടി ഉഷ ബി ജെ പിയുടെ എന്നല്ല ഇനി സാക്ഷാൽ ദൈവം തമ്പുരാൻ്റെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും കേരള ജനത കണ്ടം വഴി ഓടിക്കും പി ടി ഉഷ പണ്ട് ഒളിമ്പിക്സിൽ ഓടിയ വോട്ടമൊന്നും മതിയായില്ല ആ ഓട്ടത്തിൽ ആ നിലയിൽ ജനം തൂത്തെറിയും ബി ജെ പിക്ക് മറ്റേതെങ്കിലും രാഷ്ട്രീയക്കാരൻ നിന്നാൽ കിട്ടുന്ന വോട്ട് പോലും സമാഹരിക്കാൻ പി ടി ഉഷയെപ്പോലെ ഈ രാജ്യത്തിൻ്റെ പൊതുവികാരത്തോടൊപ്പം നിൽക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് കഴിയില്ല എന്ന് 100% ഉറപ്പാണ് ഇവർക്ക് ബി ജെ പിയിൽ പോകുന്നത് എന്തിനാണ് എന്ന് വ്യക്തമാണല്ലോ സ്ഥാനങ്ങൾ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റാലും ഈ പറയുന്നത് പോലെ കേന്ദ്രത്തിൽ കായിക മേഖലയുമായി ബന്ധപ്പെട്ട ഉന്നത തസ്തികകളൊക്കെ ഉണ്ട് പിന്നെ സ്പോർട്സ് സ്കൂളിന് ആവശ്യത്തിന് പണം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികൾ ഒരുക്കി കിട്ടും അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഇനി നമ്മുടെ മതേതരത്വത്തെയും നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ മനുഷ്യത്വത്തെയും ഒക്കെ ചവിട്ടി അരയ്ക്കുന്നവരായാലും ഒരു കുഴപ്പമില്ല എനിക്കും കിട്ടണം പണം അല്ലെങ്കിൽ എനിക്കും കിട്ടണം കസേര എന്നുള്ള ആ മനോഭാവം മാത്രമാണ് ഇവരെപ്പോലുള്ളവരെ ബി ജെ പി ആകാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അല്ലാതെ എന്തു ജനാധിപത്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പി ടി ഉഷയെ പോലുള്ള ഒരാൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാണോ പി ടി ഉഷയുടെ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് പോലും വളർന്ന് ഈ നിലയിലേക്ക് എത്തിയത് ബി ജെ പിക്കാരൻ്റെ ഓശാന കൊണ്ടല്ല ഇവിടുത്തെ ഇടതു വലത് സർക്കാരുകളും കേന്ദ്രം ഭരിച്ചിരുന്ന യു പി എ സർക്കാരുമൊക്കെ നിർലോഭമായി കഷ്ടപ്പാടുകളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു കായിക താരം എന്നുള്ള നിലയിൽ പി ടി ഉഷയോടൊപ്പം നിന്നതുകൊണ്ടാണ് എന്തുമാത്രം എതിർപ്പുകളുണ്ടായിരുന്നു പി ടി ഉഷയെ ഇങ്ങനെ കൈയയച്ച് സഹായിക്കുന്നതിലൊക്കെ അതൊക്കെ മറികടന്നാണ് സ്വപ്രയത്നത്താൽ വളർന്നു വന്ന ഒരു കായിക പ്രതിഭയെ താങ്ങി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഇവിടുത്തെ ജനാധിപത്യ സർക്കാരുകൾ നടത്തിയിട്ടുള്ളത് അതൊക്കെ മറന്നാണ് ഒടുവിൽ തനിക്കും കിട്ടണം പണം തനിക്കും കിട്ടണം അധികാരം എന്നുള്ള ആ അഹംഭാവത്തോടുകൂടി അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ ഇതൊക്കെ അഹംഭാവമാണ് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് പി ടി ഉഷ ബി ജെ പിയിൽ ചേരാനുള്ള തീരുമാനമെടുക്കുന്നത് നല്ലതാണ് ആ വഴിക്ക് തന്നെ അങ്ങ് പൊക്കോളുമല്ലോ നമുക്ക് ഈ പറഞ്ഞ പോലെ ജനാധിപത്യ വിരുദ്ധരെയും ജനവിരുദ്ധരെയും ഒക്കെ തിരിച്ചറിയുന്നതിനുള്ള നല്ല അവസരമായി ഇത് മാറുകയാണ്